ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ കണ്ണെഴുതുന്നതിൻ്റെ ദോഷവശങ്ങളാണ്. ഞാൻ വേറെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ വേറെ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ തീർച്ചയായിട്ടും കാണുക, കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്നൊരു വീഡിയോ ആയിരിക്കും ഉറപ്പായിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഇളക്കുഞ്ഞ് ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഭാവിയിലിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. കണ്ണെഴുതിയ കുഞ്ഞുങ്ങളെ കാണാൻ പ്രത്യേക തരം ഒരു ഭംഗിയാണ് അല്ലേ? പക്ഷേ നിങ്ങളുടെ കുഞ്ഞുമക്കളുടെ കണ്ണുകൾ എഴുതുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാകും. ഇന്നത്തെ ജനറേഷൻ, അതായത് ഇന്നത്തെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യമെന്ന് വെച്ചാൽ, നിങ്ങൾ കുഞ്ഞുമക്കളുടെ കണ്ണുകൾ കൺമഷി ഉപയോഗിച്ച് എഴുതാതിരിക്കും, പിരികവും പൊട്ടും ഒക്കെ തൊട്ടോ കുഴപ്പമില്ല എന്നാണ് അവർ പറയുന്ന. അതുകൊണ്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകുമെന്നാണ്. പക്ഷെ നമ്മൾ ആരും അത് ശ്രദ്ധ കൊടുക്കാറില്ല. നമ്മുടെ അമ്മമാർ പറഞ്ഞിട്ടുണ്ട് കൺമഷി എഴുതണം, അല്ലെങ്കിൽ അമ്മൂമ്മമാർ പറഞ്ഞു തന്നിട്ടുണ്ട് കൺമഷി എഴുതണം കുഞ്ഞിന് നല്ലതാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് പറയുന്നത് കേൾക്കത്തില്ല. പക്ഷേ അതുകൊണ്ടുള്ള ഭയങ്കര എന്താ പറയണ്ടേ, ഭയങ്കരമായിട്ടുള്ള ദോഷവശങ്ങളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്നത്. നമ്മൾ രാവിലെ കുഞ്ഞിനെ എണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് പൗഡറൊക്കെ ഇട്ട് പൊട്ടൊക്കെ തൊട്ട് ഒക്കെ എന്താ പറയണ്ടേ ഒരുക്കുക എന്നുള്ളത് മലയാളി അമ്മമാരുടെ അല്ലെങ്കിൽ മലയാളികളുടെ ഒരു ശീലം തന്നെയാണ്. ചിലരാണെങ്കിൽ കുഞ്ഞുങ്ങൾ ഉറങ്ങാൻ വേണ്ടി നോക്കിയിരിക്കുകയും ചെയ്യും, എന്തിനാണോ കണ്ണെഴുതാൻ വേണ്ടി. അപ്പോൾ ഈ കണ്ണെഴുതുന്ന കൺമഷി എന്താ പറയുക അശ്രദ്ധയായിട്ട് ഉപയോഗിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് അപകടങ്ങൾ നമ്മൾ ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ചിലർ പറയുന്നതെന്ന് വെച്ചാൽ കുഞ്ഞിൻ്റെ കണ്ണെഴുതി കഴിഞ്ഞാൽ കണ്ണ് വലുതാകും, അതുപോലെ തന്നെ സൂര്യപ്രകാശത്തിൽ നിന്നും അണുബാധ, അതായത് ഇൻഫെക്ഷൻസിൽ നിന്നും ഒക്കെ കുഞ്ഞിൻ്റെ കണ്ണുകളെ രക്ഷിക്കും ഈ കൺമഷി എന്നാണ്. ചിലരാണെങ്കിൽ കണ്ണേർ തട്ടാതിരിക്കാനാണ് ഈ കൺമഷി ഉപയോഗിക്കുന്നത്. പിന്നെ പരമ്പരാഗതമായിട്ട് നമ്മുടെ ഔഷധ ഗുണമുള്ള ചെടികൾ, സിങ്ക്, തുരിശ് എന്നുള്ള കാര്യങ്ങളായിരുന്നു നേരത്തെ കൺമഷി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ലെഡാണ്. നമ്മളിപ്പം ഏതൊരു ബ്രാൻഡ് എടുത്തോ, ബേബി കാജിലെടുത്ത് നോക്കിയാലും അതിനകത്തിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന ഒന്നാണ് ലെഡ്. പക്ഷെ ഇത് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് ഒട്ടും നല്ലതായിട്ടുള്ള കാര്യമല്ല. അപ്പം ചിലർ ഇപ്പം വിചാരിക്കുന്നുണ്ടാവും ശ്രദ്ധിച്ചെന്താ കണ്ണെഴുതിയാൽ അപ്പം പ്രശ്നമൊന്നും ഉണ്ടാകരുത്. പക്ഷേ കണ്ണെഴുതുന്നതിൻ്റെ കാര്യത്തിലല്ല, നമ്മൾ ഈ കൺമഷി എത്ര നാൾ ഉപയോഗിക്കുന്നു എന്ന കാര്യത്തിലാണ്. കാരണം ഇതിനകത്തിൽ അടങ്ങിയിരിക്കുന്ന ലെഡ് എന്ന ഘടകം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ശരീരത്തിലെത്തി അതുപോലെ തന്നെ മജ്ജയിലേക്ക് വ്യാപിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പല രോഗങ്ങളും ഉണ്ടാകും. ചിലരാണെങ്കിൽ കുഞ്ഞിൻ്റെ കണ്ണിൽ കരി അങ്ങ് വാരിത്തേക്കും, എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഐലൈനർ എഴുതുന്ന പോലെ ഇവിടെ മുകളിലും താഴെയൊക്കെ ആയിട്ട് കൺമഷി അങ്ങ് വാരിത്തേക്കും. ഇങ്ങനെ വാരിത്തേക്കുന്നതിന് മൂലം ഉണ്ടാകുന്ന കുഞ്ഞിൻ്റെ നേർത്ത ചർമ്മം, കാരണം നമ്മുടെ ഈ ഒരു ഫേസിൻ്റെ അത്രയും അല്ലെങ്കിൽ സ്കിന്നിൻ്റെ അത്രയും ഒരു എന്താ പി എച്ച് ബാലൻസ്, അവരുടെ ഒരു 5.5 ആ ഒരു ടൈപ്പിൽ പി എച്ച് ബാലൻസ് ഉണ്ടാവും. കാരണം നേർത്ത ചർമ്മമാണ്, ആ കുഞ്ഞുങ്ങളുടെ ചർമ്മങ്ങളെ ഇത് എന്താ പറയുക സാരമായി ബാധിക്കുമെന്നാണ് ഒരു കാര്യം. ഈ കൺമഷി ഉപയോഗിക്കുന്നത് മൂലം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന കുറച്ച് രോഗങ്ങളാണ്. ഒന്നാമത്തെ കാര്യം വിളർച്ച, രണ്ടാമത്തെ കാര്യം ചെങ്കണ്ണ്, പിന്നെ മൂന്നാമത്തെ കാര്യം ചൊറിച്ചിൽ, പിന്നെ നാലാമത്തെ കാര്യം കുഞ്ഞുങ്ങളുടെ കണ്ണിലെ വീക്കം, പിന്നെ IQ ലെവൽ കുറയുന്നത്, പിന്നെ ഏറ്റവും അവസാനമായിട്ട് കാണുന്ന ഹൃദയാഘാതം വരെ, അതായത് ഹാർട്ട് അറ്റാക്ക് വരെ ഈ കൺമഷി കൊണ്ട് ഉപയോഗിക്കുന്നവരുടെ വരാമെന്നുള്ളതാണ്. വാണിജ്യപരമായി ഉപയോഗിക്കുക, അതായത് നമ്മുടെ മാർക്കറ്റുകളിൽ സുലഭമായിട്ടുള്ള ബേബി കാജൽസ് എല്ലാം അടങ്ങിയിരിക്കുന്ന ഈ ലെഡിൻ്റെ അംശം വളരെ കൂടുതലാണ്. പിന്നെ കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന ഒരു തരം അലർജി ഉണ്ടാകുന്നത്, ചില കൺമഷികൾ കുഞ്ഞുങ്ങൾക്ക് അലർജി ഉണ്ടാകുന്നു. അപ്പം നമ്മൾ കുറച്ച് കൺമഷി എഴുതി കഴിഞ്ഞാൽ കുഞ്ഞ് എന്തെങ്കിലും അസ്വസ്ഥത പ്രകടിപ്പിച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തണുത്ത വെള്ളം എടുക്കുക, കുഞ്ഞിൻ്റെ കണ്ണ് നല്ലപോലെ വാഷ് ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ടും ഇത് നിന്നില്ലെങ്കിൽ ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ കാണിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. കൺമഷി ഒഴിവാക്കാനായില്ലെങ്കിൽ ഇപ്പം നമ്മൾ കുഞ്ഞിൻ്റെ അകത്തോ അതായത് കണ്ണിൻ്റെ അകത്തേക്ക് ഒരുപാട് കൺമഷി പോകാതെ എഴുതാൻ ശ്രമിക്കുക.
പിന്നുള്ള കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം നമ്മൾ ഇന്ന് കൺമിഷ എഴുതി നാളെ കുഞ്ഞിനെ കുളിപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ച് എണ്ണ ഉപയോഗിച്ചു, എണ്ണയും കണ്ണിനകത്ത് പോകരുത്, അതും അപകടം പിടിച്ചൊരു സാധനം തന്നെയാണ്. അപ്പം കുറച്ച് എണ്ണ എടുത്തിട്ട് എന്തെങ്കിലും കോട്ടണോ എന്തെങ്കിലും അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ നല്ലപോലെ ആ കൺമിഷി മുഴുവൻ തുടച്ച് കളയും, എന്നിട്ട് കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാവുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മളിപ്പം മുഖത്തൂടെ ഇപ്പം വെള്ളം ഒഴിക്കുക, അപ്പം വെള്ളം ഒഴിക്കുമ്പോഴത്തേനും കുഞ്ഞുങ്ങളുടെ കൺമിഷിയും ഈ വെള്ളവും കൂടെ കൂടിക്കലർന്നിട്ട് കണ്ണിലേക്ക് ഒഴുകാൻ തുടങ്ങും. അതുപോലെ തന്നെ അത് ശരീരത്തിലെത്തി കുഞ്ഞുങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകാനുള്ള വളരെയധികം ചാൻസുമാണ്. കണ്ണെഴുതുന്ന ആളിൻ്റെ വൃത്തി ഇതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പം നമ്മൾ മാക്സിമം ആൾക്കാരും കുഞ്ഞിൻ്റെ കണ്ണെഴുതുന്നത് കൈകൊണ്ട് തന്നെ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോഴത്തേന് ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, നമ്മുടെ കൈ വൃത്തിയല്ലെങ്കിൽ. അപ്പം ഈ കൊറോണയൊക്കെ ആയതുകൊണ്ട് നമ്മൾ കൂടുതലും കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് തൊടാതിരിക്കുന്നതിനാണ് ഏറ്റവും ബെറ്ററായിട്ടുള്ള കാര്യം. ഇപ്പം നമ്മുടെ കണ്ണിൽ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കണ്ണിൽ എഴുതുമ്പോഴത്തേന് നമ്മുടെ വിരലോ അല്ലെങ്കിൽ നഖമോ ഒക്കെ കൊണ്ട് കുഞ്ഞിൻ്റെ കണ്ണ് അല്ലെങ്കിൽ ചർമ്മം മുറിയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി ഒട്ടും പറ്റുന്നില്ല, നിങ്ങൾക്ക് കണ്ണ് എഴുതിയേ പറ്റൂ എന്നുള്ളതാണെങ്കിൽ വീട്ടിൽ നമുക്ക് മായമില്ലാത്ത കൺമിഷി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പം അതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണണമെങ്കിൽ ഒന്നെങ്കിൽ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അപ്പം നിങ്ങളെല്ലാവരും അതൊന്ന് കാണുക. നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കൂടുതൽ ചിലവൊന്നുമില്ല എന്നാൽ നമുക്ക് സുരക്ഷിതമായിട്ടുള്ള കൺമിഷയാണ്. പക്ഷെ അതും കുറച്ച് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്താ പറയണ്ടേ, കൂടുതൽ കരിവാരി തേച്ച്, ഞാൻ അതേ പറയുന്നുള്ളൂ, കൂടുതൽ കരിവാരി തേച്ച് നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാഴ്ചശക്തിയും അതുപോലെ തന്നെ എന്താ പറയണ്ടേ ഭാവിയും വെളിച്ചം കെടുത്താതിരിക്കുക എന്നാണ് ഞാനിവിടെ അവസാനമായിട്ട് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ തന്നെ വിചാരിക്കുക, കുഞ്ഞിൻ്റെ കണ്ണ് എഴുതണോ അല്ലെങ്കിൽ വേണ്ടയോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ, ഞാൻ ആദ്യമേ പറഞ്ഞു എങ്കിലും ഒന്നുകൂടെ പറയുന്നു, ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണുമ്പോഴേക്കും എല്ലാവർക്കും ടാറ്റാ.